അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അപാരമായ കരുണയുടെ ഔദാര്യത്തിന്റെ പേരിലാണ് എനിക്കും നിങ്ങൾക്കും ദീനിന്റെ ചിന്തയിലായി ഈ മുബാറക്കായ സമയത്ത് ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞത്. അള്ളാഹു തആല നമ്മളെല്ലാം പരിപൂർണമായി കബൂൽ ചെയ്യുന്നതാണ്. സ്വരങ്ങളെ അൽഹംദുലില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഈ ദുനിയാവിൽ നൽകിയിരിക്കുന്ന ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ പ്രകടിപ്പിക്കാറുണ്ട്. നമ്മളുടെ വികാരങ്ങൾ, നമ്മളുടെ ചിന്തകൾ, നമ്മളുടെ സ്വഭാവങ്ങൾ, കുറേ കാര്യങ്ങൾ നമ്മൾ രഹസ്യമാക്കി വച്ചിരിക്കുകയാണ്. ഈ രഹസ്യമാക്കി വച്ചിരിക്കുന്ന സ്വഭാവങ്ങളാണോ പരസ്യമാക്കുന്ന സ്വഭാവങ്ങളാണോ അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടം എന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ നമ്മൾക്ക് ഓരോ സന്ദർഭങ്ങൾ വരുമ്പോൾ പലതും പ്രകടമാക്കും. ആ പ്രകടമാക്കുന്ന സ്വഭാവങ്ങളിൽ അള്ളാഹുവിന് ഏതൊക്കെ ഇഷ്ടം, ഏതൊക്കെ വെറുപ്പുണ്ട് എന്നുള്ളത് പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് സ്വഭാവ പ്രകടനങ്ങളിൽ പലപ്പോഴും നമ്മൾ സ്വീകരിക്കപ്പെട്ടവരാകാതെ പോകുന്നത്, മക്ബൂലീങ്ങളാകാതെ പോകുന്നത്. മക്ബൂലീങ്ങൾ എന്ന് പറഞ്ഞൊരു വലിയ വിഭാഗമുണ്ട്, കബൂലാക്കപ്പെട്ടവർ, സ്വീകരിക്കപ്പെട്ടവർ. നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല, പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ തിരിച്ചറിയുന്ന ഒരു വിഭാഗത്തെ, അല്ലെ അങ്ങനെ ഒരു സമൂഹത്തെയാണ് അള്ളാഹു തആല നാളെ മഹ്ശറിൽ ഏറ്റവും അന്തസ്സോടെ അവതരിപ്പിക്കുന്നത്. ഇവർ സ്വീകരിക്കപ്പെട്ടവരാണ്. അങ്ങനെ അള്ളാഹു തആല ഗ്യാരണ്ടി കൊടുത്തത് സഹാബാക്കൾക്ക് മാത്രമേ ഉള്ളൂ. റളിയല്ലാഹു അൻഹു വറദു അൻഹു എന്നുള്ള ഒരു ഗ്യാരണ്ടിയാണ്, അവരെ അള്ളാഹു തആല സ്വീകരിച്ചു എന്നുള്ളതിന്. അപ്പം മക്ബൂലീങ്ങൾ, സ്വീകരിക്കപ്പെട്ടവർ, അത് സഹാബാക്കളാണ്. സഹാബാക്കൾക്ക് ശേഷം പിന്നെയും വന്നു സാലിഹീങ്ങൾ, ഇനിയും വരും, ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, ഇനിയും ഖിയാമത്തെ നാൾ വരെ ഉണ്ടാവും. അതായത് മുഅ്മിനീങ്ങൾ, സാലിഹീങ്ങൾ അള്ളാഹു തആല എന്ന് നിലനിർത്തും. എന്തിനാ? അള്ളാഹുവിന്റെ സ്വീകാര്യതയെ ഈ ലോകത്ത് പ്രകടമാക്കി, മനുഷ്യ സൃഷ്ടികളുടെ മേൽ പ്രകടമാക്കി മലക്കുകളെ കാണിക്കും. എന്നിട്ട് മലക്കുകളുടെ മജ്ലിസിൽ അള്ളാഹു തആല പറയും നമ്മളെ കുറിച്ച് അഭിമാനത്തോടുകൂടി, അല്ല നമ്മളെല്ലാം അങ്ങനെ ആക്കി തീർക്കട്ടെ. അപ്പോൾ അഭിമാനത്തോടുകൂടി അല്ല പറയുന്ന നിലയിലേക്ക് നമ്മൾ ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ വിഷയത്തിൽ അള്ളാഹുവിന്റെ ഇടപെടൽ വ്യക്തമാവും. ഇപ്പം നമുക്കതൊന്നും മനസ്സിലാവുന്നില്ല, നമുക്കൊന്നും ഉറപ്പിക്കാൻ പറ്റില്ല. ഇന്നെനിക്ക് ഇന്ന കാര്യം നടക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. പ്രകൃതി ഇങ്ങനെ നിന്നാൽ മതി എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സഹാബാക്കളുടെ ചരിത്രത്തിൽ അങ്ങനെ പലതും കാണാം. നദിയുടെ കുറുകെ അവർ നദിയുടെ മേലെ കൂടെ നടന്നു പോയ ചരിത്രമൊക്കെ ഉണ്ട്, പല സന്ദർഭങ്ങളുണ്ട്. തീയെ തടഞ്ഞു നിർത്തിയ ചരിത്രം, അത് ഇന്നും മദീനത്ത് നമുക്ക് പോയാൽ കാണാം. ഇന്നും നമുക്ക് മദീനത്ത് പോയാൽ കാണാം. ഒരൊറ്റ സഹാബിയുടെ കാര്യമാണ്. ഓരോരുത്തർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായി കബൂലിയത്ത് കൊടുത്തു. ആ കബൂലിയത്തിനെയാണ് നമ്മൾ കറാമത്ത് എന്ന് പറഞ്ഞ് നടക്കുന്നത്. നമ്മൾ ഔലിയാക്കളുടെ കറാമത്ത് പറയുള്ളൂ. അത് എവിടുന്ന് കിട്ടിയതാ? ഇത് കിട്ടിയ അവരുടെ സ്വയം ഉണ്ടാക്കിയെടുത്തല്ല, അത് മജീഷ്യന്മാരാണ്, മാന്ത്രികന്മാരാണ് അങ്ങനെ സ്വയം ഉണ്ടാക്കിയെടുക്കുന്നത്. പ്രാക്ടീസുകളിലൂടെയും മറ്റുള്ളത് അത് ജനങ്ങളുടെ മുമ്പിലൊരു എന്താ പറയുക, ഒരു വ്യക്തമല്ലാത്തതും സത്യമല്ലാത്തതുമായ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കാനേ പറ്റുള്ളൂ. സത്യമായതും ഉറച്ചതുമായ വ്യക്തമായ ധാരണ ആവണമെങ്കിൽ അത് കറാമത്ത് തന്നെയാവണം. അത് ആരുടെ ഭാഗത്തു നിന്ന് വരണം? അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് വരണം. കാരണം അള്ളാഹുവാണ് ഒരു മനുഷ്യന് പരസ്യമായതും രഹസ്യമായതുമായ സ്വഭാവങ്ങൾ കൊടുക്കുന്നത്, കഴിവുകൾ കൊടുക്കുന്നത്. അല്ലാതെ മനുഷ്യനെ ഉണ്ടാക്കിയെടുത്താലൊന്നും ഉണ്ടാവില്ല. ഇന്ന് ഞാൻ വിചാരിക്കുകയാണ് എനിക്ക് ഇന്ന് തഹജ്ജുദ് നിസ്കരിക്കണം, നടക്കൂല. മറിച്ച് ആ നിസ്കാരത്തിന് വേണ്ടി അള്ളാഹു നമ്മളെ തയ്യാറാക്കണം, അതിലേ സാധിക്കുള്ളൂ. ബാങ്ക് കേൾക്കുന്നവരെല്ലാം സുബ്ഹി നിസ്കരിക്കുമോ? നിസ്കരിക്കാൻ പറ്റൂല, അല്ല തയ്യാറാക്കണം. അതുകൊണ്ട് നമ്മളുടെ സ്വഭാവങ്ങളിൽ മക്ബൂലീങ്ങളുടെ സ്വഭാവങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ നമുക്ക് സ്വഭാവങ്ങളിൽ മാറ്റം വരുന്നത് മാത്രമല്ല അമലുകളിൽ ഒരു ബലം കിട്ടും, നിലനിൽക്കും. ഇന്ന് ചെയ്യുന്നത് നാളെ കിട്ടും. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പം ഒരു അമൽ ചെയ്തതിന് ശേഷം അത് കബൂലായോ എന്ന് എങ്ങനെ തിരിച്ചറിയും? എങ്ങനെ തിരിച്ചറിയും? ആരാ സർട്ടിഫിക്കറ്റ് തരിക? പള്ളിയിൽ ഇമാമോ? ഇമാമിന് പറ്റുമോ? ഓരോ നിസ്കാരക്കാരെ വിളിച്ചിട്ട് നിന്റെ തിരിച്ചു കേട്ടോ, നിന്റെ ഇല്ല റിജക്റ്റായി എന്ന് പറയാൻ പറ്റുമോ? പറഞ്ഞ് നമ്മൾ സമ്മതിക്കൂ. സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ വേണേൽ സമ്മതിക്കും, അയാൾ ഉയർത്തി പറയുന്നതല്ലേ. സ്വീകരിച്ചില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കൂ. ഞാൻ പോളവെന്ന് പറയും, ഇയാൾ വേറെ പണി നോക്കാൻ പറയും, ആക്കെ അള്ളാഹ് അറിയാന്ന് പറയും, അങ്ങനെ വിട്ടുകളയും. അപ്പം സ്വീകരിച്ചോ ഇല്ലയോ എന്ന് നമ്മൾ അങ്ങനെ തിരിച്ചറിയും. നമ്മുടെ അമലുകൾ സ്വീകരിച്ചത് എങ്ങനെ തിരിച്ചറിയും? ഏറ്റവും എളുപ്പവഴി ഞാൻ പറയുന്നത്, ഒരു
അമൽ ചെയ്തതിന് ശേഷം മറ്റൊരു നല്ല അമൽ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആദ്യത്തെ അമൽ സ്വീകരിച്ചു. കാരണം എന്താ, ഒരമൽ സ്വീകരിക്കുമ്പോഴാണ് അമൽ ചെയ്യാനുള്ള തൗഫീഖ് അല്ല തരുന്നത്. ഒരമൽ സ്വീകരിക്കുമ്പോഴാണ് മറ്റൊരു നല്ല അമൽ ചെയ്യാനുള്ള തൗഫീഖ് തരുന്നത്. അമലെന്ന് പറഞ്ഞ എന്താ, അമലെന്ന് പറഞ്ഞ എന്താ, പ്രവൃത്തി എന്നേ ഉദ്ദേശമുള്ളൂ. പക്ഷെ ആ പ്രവൃത്തിയിൽ ഒരു സാധനം അണ്ടർസ്റ്റുഡാണ്, അന്തർലീനമായിരിക്കുന്നതാണ്. എന്ത്? ഈമാൻ. ഈമാനോടുകൂടിയ പ്രവൃത്തിയാണ് അമലെന്ന് പറയുന്നത്. ചുമ്മാ എല്ലാ അമലാവൂല, എല്ലാ ആരാധന ഇബാദത്താവൂ, ആവൂ ആരാധന എല്ലാ ഇബാദത്താവൂ. മനസ്സിലായോ ചോദ്യം? മനസ്സിലായോ? മുസ്ലിം അല്ലാത്ത ഒരാള് ആരാധന ചെയ്താൽ അത് ഇബാദത്താവൂ ഇല്ല. അപ്പൊ ഇബാദത്ത് എന്ന് പറയുന്നതിനകത്ത് എന്തുണ്ട്? അന്തർലീനമായിട്ട് ഈമാനുണ്ട്. ഈമാനോടുകൂടി ആരാധനയാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഈമാനാണ് അവിടുത്തെ മെയിൻ വിഷയം. അപ്പൊ ഈമാനോടുകൂടി ചെയ്യുന്ന അമലുകൾ, ഈമാനോടുകൂടി ചേർന്ന് നിൽക്കുന്ന സ്വഭാവങ്ങൾ, ഈമാനോടുകൂടി ചേർന്ന് നിൽക്കുന്ന പ്രവൃത്തികൾ, ഇതിനെയൊക്കെ അമലെന്ന് പറയാം. അപ്പൊ നല്ല അമലുകൾ, അതിനെ അമൽ സ്വാലിഹാത്ത് എന്ന് പറയും. അപ്പൊ ഈമാനോടുകൂടി ചേർന്ന പ്രവൃത്തികൾ കുറച്ചുകൂടെ നന്നാക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? അമൽ സ്വാലിഹാത്ത് ഉണ്ടാവുന്നത്. ഞാൻ പറഞ്ഞു വന്ന വിഷയം മനസ്സിലായി. അമലെന്ന് പറഞ്ഞാൽ ഈമാനോടുകൂടി ചെയ്യുന്ന നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും. ഇപ്പൊ നമ്മൾ നിസ്കരിച്ചു, അമലാണ്. അതിനുശേഷം ദിക്ർ ചെയ്തു, അമലാണ്. ദുആ ചെയ്തു, അമലാണ്. അതിൽ ഈമാൻ നിറച്ചു, അതിൽ സൂക്ഷ്മത കൂട്ടി, സ്വഭാവങ്ങൾ നന്നാക്കി, അള്ളാഹുമായുള്ള ബന്ധം ശരിയാക്കി. അപ്പൊ എന്തുണ്ടായി? അത് അമൽ സ്വാലിഹാത്തായി. അപ്പൊ അമൽ സ്വാലിഹാത്തായിട്ടാണ് നമുക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ ഓരോ അമലുകളും അവതരിപ്പിക്കേണ്ടത്. നല്ല അമലുകളായിട്ടാണ് അവതരിപ്പിക്കേണ്ടത്. കൂടുതൽ നന്നാവാനാണ് ശ്രമിക്കേണ്ടത്, കൂടുതൽ പിന്നോട്ട് പോകാനല്ല, കൂടുതൽ മുന്നോട്ട് പോകാൻ. അപ്പൊ ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് അടുക്കാൻ ശ്രമിക്കും തോറും അയാളുടെ അമലുകളെ നന്നാക്കാനുള്ള പരിശ്രമവും വേണം. അപ്പൊ അള്ളാഹുവിനോട് അടുക്കണം എന്ന് നമ്മൾ വെറുതെ ആഗ്രഹിച്ച് അടുക്കാൻ പറ്റൂല. മറിച്ച് നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ പ്രവൃത്തി, ഒരുപാട് പ്രവൃത്തി ചെയ്യാനും രാത്രി മുഴുവൻ നിന്ദസ്കരിക്കാനും ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. അത് ഇഷ്ക് കൂടുമ്പോ, ഈമാൻ കൂടുമ്പോ നമുക്ക് സാധിക്കുന്ന കാര്യമാണ്. അല്ലാതെ നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് പറ്റൂല. അതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ എന്താണ്? ചെയ്യുന്നത് ഭംഗിയായിട്ട് ചെയ്യുക, അത്രയല്ലേ ഉള്ളൂ. നമ്മൾ ഒരുപാട് ചെയ്യുന്നവരെക്കാൾ നല്ലവരാണ് ചെയ്യുന്നതിനെ ഭംഗിയാക്കി അള്ളാഹുവിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യും? അതിനെ മാക്സിമം നമുക്ക് കബൂലാക്കി കിട്ടും. അതിലൂടെ എന്തുണ്ടാവും? അടുത്ത അമൽ ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കും. ഒന്ന് കഴിഞ്ഞു, അടുത്തത് വന്നു, അടുത്തത് വന്നു. അങ്ങനെ ഒരു ജീവിതത്തിൽ ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെയുള്ള ഓരോ അനക്കങ്ങളും അടക്കങ്ങളും അള്ളാഹ് കബൂലാക്കിയുള്ള അവസ്ഥ എന്നാലോ ചോദിക്കും. അള്ളാഹുവിന്റെ വലിയകളാവും. അങ്ങനെയാ വലിയാക്കളാകുന്നത്, അങ്ങനെയാ സ്വാലിഹ്യങ്ങളിൽ പെടുന്നത്. അമൽ സ്വാലിഹാത്തിന്റെ എണ്ണം കൂട്ടി 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 ജീവിതത്തിൽ തുടക്കം മുതൽ അവസാനം വരെ ചെയ്യുന്ന അമലുകളെല്ലാം അമൽ സ്വാലിഹാത്തിന്റെ ലിസ്റ്റിൽ പെട്ട് കഴിഞ്ഞാൽ സ്വാലിഹ്യങ്ങളായി. അല്ല, വെറും നമ്മളും ഒരുപാട് പഠിച്ച് ഒരുപാട് ഇതെല്ലാം നേടി ഡിഗ്രി എടുത്തു കഴിഞ്ഞിട്ടാണ് അമൽ സ്വാലിഹാത്തിലേക്ക് കയറുക എന്ന് പറഞ്ഞാൽ നടക്കൂല. അത് നമുക്കിനി എപ്പോ പറ്റും? നമുക്കൊക്കെ പറ്റും, അത് വേറെ തന്നെ ദർജയാണ്. പറ്റത്തില്ല നമുക്ക്, ഇനി പറ്റൂല. അപ്പൊ ഇനി പറ്റുന്ന കാര്യം എന്താണ്? ചെയ്യുന്ന കാര്യങ്ങൾ ഭംഗിയാക്കാനുള്ള അറിവ് പഠിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? അതിനെ ഭംഗിയാക്കി ഭംഗിയാക്കി മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ എന്തു വരും? അള്ളാഹു സുബ്ഹാനഹു വതആല കബൂലാക്കും. കബൂലാക്കുമ്പോ നമ്മളെ നല്ല ആളുകളുടെ ലിസ്റ്റിലേക്ക് അങ്ങ് കയറ്റും. പിന്നെ മരണം, പിന്നെ ഖബറ്, പിന്നെ മഹ്ശർ, അതൊന്നും നമുക്കൊരു വിഷയമല്ല. സ്ഥലങ്ങളെ ദുനിയാവിന്റെ ജീവിതമാണ് വിഷയം. ഈ ജീവിതം നന്നാക്കിയാൽ മാത്രമേ ബാക്കിയുള്ളത് നന്നാവുള്ളൂ. അപ്പോ ഈ ദുനിയാവിന്റെ ജീവിതം നന്നാക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി ഇതാണ്. മക്കബൂലായ അമലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, അമൽ സ്വാലിഹാത്തിന്റെ എണ്ണം വർദ്ധിപ്പിക്കുക. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അല്ല, എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് തരട്ടെ.